നോക്കണം. അപ്പൊ അയാള് അങ്ങനെ പോയതും ഇങ്ങനെ പോയതും. അപ്പൊ ഇയാളുടെ പിന്നെ ഭാവി കാര്യങ്ങളൊക്കെ അതാ ഇത് മിഴിച്ചിരുന്ന് ഇങ്ങനെ കേൾക്കുക, ഇതൊക്കെ സത്യാന്ന് വിചാരിച്ചിട്ട്. ആ എന്നാലും അയാൾ അത് പറഞ്ഞല്ലോ, ഇങ്ങനെ ഇതൊക്കെ സാധിക്കണേ അല്ലേ, നമുക്ക് വിശ്വാസം ഒന്നുമില്ല. എന്നാലും നമ്മളെ കൂട്ടുകാരെ മണപ്പ വെറുതെ നിന്ന് കാണിച്ചു കൊടുത്താൽ കഴിയും, അവൻ പൈസയും കൊടുത്ത്. എന്നാലും പറഞ്ഞു വന്ന് നോക്കുമ്പോ ചിലതൊക്കെ അത് ആരെപ്പറ്റിയും പറഞ്ഞാൽ ശരിയാണ്. കുറെ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഒരാളെ കയ്യിന്ന് പിടിച്ചിട്ട് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് ഒരു വിദേശ യാത്രയെ കുറിച്ചുള്ള ചിന്ത വന്നും പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ, അധിക ചെറുപ്പക്കാർക്കും ഒരു വിദേശ യാത്ര ചിന്ത വന്നും പോയി നിൽക്കുന്നുണ്ടാവും. അന്നരേഖ ആയുസ്സുരേഖയൊക്കെ തെളിഞ്ഞാണ് കിടക്കണേ. അന്നരേഖ ഏയ് ഭക്ഷണത്തിന്റെ രേഖയല്ല, അതിപ്പോ ഇല്ലാത്ത മനുഷ്യണ്ടാവും. ആയുസ് രേഖ തെളിഞ്ഞാ കിടക്കണേ. കുടുംബത്തിലും നാട്ടിലൊക്കെ പല ജാതി ശത്രുക്കളുണ്ട്, പക്ഷെ അവർക്കൊന്നും വിജയിപ്പിക്കാൻ കഴിയുന്നില്ല, അവരെ ശത്രുതൊന്നും ഫലപ്പെടുന്നില്ല. അപ്പൊ ഒന്ന് പൊന്തി എല്ലാ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെട്ട വിജയശ്രീ ലാളിതരായ ബഹുമാനപ്പെട്ട ഞാൻ 10,000-15,000 കൊടുക്കേണ്ടടത്തൊരു വാക്കുകൊണ്ട് വില മതിക്കുന്ന രേഖ പറയണത്. അപ്പൊ ആള് പൊന്തി 10,000-15,000 കൊടുക്കാൻ വരെ എന്റെ ഒരു വാക്ക് മതിയെന്നാണ്. അതാണ് രേഖയിൽ തെളിഞ്ഞു കാണേണ്ടതെന്നാണ്. ഈ ജാതി ഇവനെ പൊക്കണ 4 വർത്തമാനം പറഞ്ഞ ഇവൻ പറഞ്ഞ 100 എണ്ണം നുണയായിരിക്കും. അതൊന്നും ഇപ്പൊ ശ്രദ്ധിക്കൂല പിന്നെ.